സമകാലീന ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അൻപതിനായിരം രൂപ നിങ്ങൾ തിരിച്ചടക്കേണ്ടതില്ലാത്ത സഹായം ലഭിക്കുന്നതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഈ മാസം ഇരുപത്തി അഞ്ചാണ് ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതായത് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ അതല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതിയാണ് ഈ മാസം ഇരുപത്തിയഞ്ച് ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ധനസഹായം വിതരണം ചെയ്യുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് പരമാവധി പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അപേക്ഷാ ഫോറവും മറ്റ് വിശദവിവരങ്ങളും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ബാങ്കുകളും വരുന്ന കുറച്ച് ദിവസത്തേക്ക് അടഞ്ഞു കിടക്കും ഈ ദിവസങ്ങൾ കൃത്യമായി ഓർത്തുവച്ചിട്ടില്ല എങ്കിൽ ഭവന വായ്പ വാഹന ലോണ് തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ബാങ്കിനെ സമീപിക്കുന്ന ആളുകൾക്ക് കൃത്യമായി കൊണ്ട് ബാങ്കിലെത്താൻ അതല്ലെങ്കിൽ ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല അതായത് ഇനി വരുന്ന തീയതികളിൽ ബാങ്ക് അവധികൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറ് നാലാമത്തെ ശനിയാഴ്ചയാണ് ഇരുപത്തി ഏഴ് ഞായറാഴ്ചയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ട് ആദ്യ ഓണമാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതിന് തിരുവോണം ഓഗസ്റ്റ് മാസം മുപ്പതിന് രക്ഷാബന്ധനാണ് എന്നാൽ അത് കേരളത്തിൽ ബാങ്കുകൾ അടഞ്ഞു കിടക്കില്ല പകരം ജയ്പൂർ ശ്രീനഗർ എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബാങ്കുകൾ അടഞ്ഞു കിടക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് ശ്രീനാഥ് ാരായണ ഗുരു ജയന്തി പ്രമാണിച്ചുകൊണ്ട് അന്നും കേരളത്തിൽ ബാങ്കുകൾ അടഞ്ഞു കിടക്കും അപ്പോൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് ബാങ്ക് ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ തീരുമാനം ഇന്നലെ ലോഡ് ഷെഡിംഗ് വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചേർന്നുകൊണ്ടാണ് ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് നേരിടാൻ വേണ്ടിയിട്ട് എഴുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ ഇവർ നടപടിയിലേക്ക് കടക്കുമെന്നും കൈമാറ്റ കരാറിലൂടെ അഞ്ഞൂറ് മെഗാവാട്ടും ഹസ്വകാല കരാറിലൂടെ ഇരുന്നൂറ് മെഗാവാട്ടും ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് താൽക്കാലികമായി ലോഡ് ഷെഡിംഗ് ഉണ്ടായിരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പരിശോധനയെക്കുറിച്ചാണ് അതായത് സംസ്ഥാനത്ത് ഓണവിപണിയിൽ ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന ആരംഭിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്താകെ അറുന്നൂറ്റി മുപ്പത്തേഴ് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലും പ്രവർത്തിച്ച ആറ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും മന്ത്രി അറിയിച്ചു അഞ്ചാമതേ അറിഞ്ഞിരിക്കേണ്ടത് വാഹന ലോകത്ത് ലോകത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് ഒടുവിൽ സ്വന്തമായി കാർ ക്രാഷ് സേഫ്റ്റി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഭാരത് എൻ രാജ്യത്തെ റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കും റോഡ് അപകടങ്ങളുടെയും അതുമായി മരണങ്ങളുടെ കാര്യത്തിലും മുൻനിര രാജ്യത്തിൽ ഒന്നാമതാണ് ഇന്ത്യ പുതിയ ഭാരത് എൻ പ്രോഗ്രാം ഉപഭോക്താക്കളെ ശരിയായ കാറുകൾ വാങ്ങാൻ തെരഞ്ഞെടുക്കാൻ സഹായിക്കുകയും സുരക്ഷിതമായ കാറുകൾ വികസിപ്പിക്കാൻ വാഹന നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം